അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇന്ന് അൽ കിതാബ് ഷോർട്ട് ക്ലിപ്സിൽ പഠിക്കുന്നത് അത്തഹിയ്യാത്താണ്. തഷഹുദ് എന്ന് പറയും, അത്തഹിയ്യാത്തു എന്ന് ആണ് വചനങ്ങൾ തുടങ്ങുന്നത് എന്നുകൊണ്ട് അത്തഹിയ്യാത്ത് അത്തഹിയ്യാത്ത് എന്നാണ് പൊതുവെ അറിയപ്പെടാറുള്ളത്. തഷഹുദിൽ അവ്വലുണ്ട്, തഷഹുദിൽ അഖീറുണ്ട്. അതായത് തഷഹുദിൽ അവ്വൽ എന്ന് പറയുന്നത് ഒന്നാമത്തെ അത്തഹിയ്യാത്ത് രണ്ട് റക്അത്ത് കഴിഞ്ഞിട്ട്, അതായത് രണ്ട് സുജൂദും കഴിഞ്ഞ ശേഷം, ഉയർന്ന് ഇരുന്ന ശേഷം ഉള്ള അത്തഹിയ്യാത്ത് തഷഹുദാണ് ഒന്നാമത്തെ അത്തഹിയ്യാത്ത് എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തെ അത്തഹിയ്യാത്ത് മൂന്ന് റക്അത്ത് ഉള്ള നിസ്കാരത്തിൽ, അതായത് അവസാനം, അതേപോലെ നാല് റക്അത്തുള്ള നിസ്കാരത്തിൽ നാലാമത്തെ റക്അത്ത് കഴിഞ്ഞിട്ട്. സുബ്ഹയിൽ നമുക്കറിയാം രണ്ട് റക്അത്തേ ഉള്ളൂ, അതിൽ ഒരു അത്തഹിയ്യാത്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യത്തെ അത്തഹിയ്യാത്ത് സുന്നത്തും രണ്ടാമത്തെ അത്തഹിയ്യാത്ത് നിർബന്ധവുമാണ് എന്നാണ് ഇമാം ഷാഫിഈ റഹ്മഹുല്ലാ അവരുടെ നിരീക്ഷണം. എന്നാൽ രണ്ടും സുന്നത്താണെന്നുള്ള അഭിപ്രായമുണ്ട്, രണ്ടും നിർബന്ധമാണെന്നുള്ള അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടും നിർബന്ധമാണ് എന്ന അഭിപ്രായമുള്ളതുകൊണ്ട് രണ്ടും ഉപേക്ഷിക്കാതെ രണ്ടും ചെയ്യുക എന്നതാണ് ശ്രദ്ധിക്കേണ്ട വിഷയം, അതാണ് സൂക്ഷ്മത. ഇനി ഒന്നാമത്തെ അത്തഹിയ്യാത്ത് ഒരാൾ മറന്നുപോയി എങ്കിൽ അയാൾ സഹുവിന്റെ സുജൂദ് ചെയ്താൽ മതി. അത് സ്വഹീഹായിട്ടുള്ള ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അങ്ങനെ സംഭവിച്ചതായി ഹദീസിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. സഹുവിന്റെ സുജൂദ് പറഞ്ഞ ക്ലാസ്സിൽ അതിന്റെ ക്ലിപ്പിൽ അതിന്റെ നോട്ട്സ് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അത്തഹിയ്യാത്ത് പല വചനങ്ങളിൽ വന്നിട്ടുണ്ട്, ചെറിയ വ്യത്യാസങ്ങളോടെ, ഏറെക്കുറെ ഒരുപോലെ തന്നെയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള ഹദീസിലെ വചനങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതാണ് ഇമാം ഷാഫിഈ റഹ്മഹുല്ലാ അവർ മുൻഗണന നൽകിയിരിക്കുന്നത് ആ വചനങ്ങൾക്ക്. അതിന് അതായത് അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്സലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹി അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു റഹ്മത്തുല്ലാഹി വബറകാത്തുഹു അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഇതിനു ശേഷം ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലുക. അപ്പൊ ആദ്യം അത്തഹിയ്യാത്താണല്ലോ ചൊല്ല തഷഹുദിൽ, തഷഹുദിന്റെ ഇരുത്തത്തിൽ. അത്തഹിയ്യാത്തു എന്ന് പറഞ്ഞാൽ എല്ലാ തൃക്കാഴ്ചകളും എല്ലാ തിരുമൽ കാഴ്ചകളും. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു, അൽ മുബാറകാത്തു എന്ന് പറഞ്ഞാല് ബറക്കത്താക്കപ്പെട്ട അനുഗ്രഹീതമായിട്ടുള്ള കാര്യങ്ങൾ. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു, സ്വലവാത്ത് എന്നാണ് പ്രാർത്ഥനകൾ അല്ലെങ്കിൽ നിസ്കാരം പോലുള്ള നിസ്കാരാദി കർമ്മങ്ങൾ എല്ലാം. അത്വയ്യിബാത്തു നല്ല, എല്ലാ നല്ല കാര്യങ്ങളും. തൊയ്യിബ്, തൊയ്യിബ് എന്ന് പറഞ്ഞാൽ നല്ലതാണല്ലോ. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തൊയ്യിബാത്തു ഇതെല്ലാം എന്താ, ആർക്കാണ്? ലില്ലാഹി, അള്ളാഹുവിനുള്ളതാകുന്നു. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തൊയ്യിബാത്തു ലില്ലാഹി. അത്തഹിയ്യാത്തു ആണ്, ഹ അല്ല. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു സ്വാദാണ്. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തൊയ്യിബാത്തു ലില്ലാഹി. പിന്നീട് പറയുന്നത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാത്തു. അസ്സലാമു അലൈക, താങ്കളുടെ മേൽ അള്ളാഹുവിന്റെ സലാം ശാന്തി ഉണ്ടായിരിക്കട്ടെ. അയ്യുഹൻ നബിയ്യു, അല്ലയോ നബിയെ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാത്തു, അള്ളാഹുവിന്റെ റഹ്മത്തും ബറക്കത്തുകളും. പിന്നീട് പറയാം അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, നമ്മുടെ മേൽ അള്ളാഹുവിന്റെ സലാം ശാന്തി ഉണ്ടായിരിക്കട്ടെ. വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അള്ളാഹുവിന്റെ സച്ചരിതരായ സജ്ജനങ്ങളായ സ്വാലിഹീങ്ങളായ ദാസന്മാർ അടിമകളുടെ മേലിലും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് ഇബാദത്തിന് അർഹനായി ആരുമില്ല എന്ന്. വഅഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു, അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, സെയിം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂൽ, അള്ളാഹുവിന്റെ ദൂതർ ആണ് എന്ന്. ഇത്രയാണ് അത്തഹിയ്യാത്ത്. ഇനി അബൂ സഈദ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിന്ന്, അതേപോലെ അബൂ മൂസ അഷ്അരി റളിയല്ലാഹു അൻഹു നിന്നുള്ള റിപ്പോർട്ട് പ്രകാരം ചെറിയ വ്യത്യാസങ്ങളോടെ വേറെ ഹദീസുകളിലും അത്തഹിയ്യാത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചില ഇമാമുകൾ അതാണ് ആ വചനങ്ങൾക്കാണ് മുൻഗണന നൽകിയിരിക്കുന്നത്. ഇതിൽ ഏത് ചൊല്ലിയാലും പ്രശ്നമില്ല,
അത് എല്ലാ ഇമാമുകൾക്കും ഏക അഭിപ്രായമാണ്. പക്ഷെ ഏതാണ് കൂടുതൽ ഉത്തമം എന്ന വിഷയത്തിലെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ളൂ. ഇമാം ഷാഫി റഹ്മുല്ലാ അവരുടെ നിരീക്ഷണ പ്രകാരം, അതേപോലെ വേറെ ചില പണ്ഡിതന്മാരുടെയൊക്കെ നിരീക്ഷണ പ്രകാരം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കപ്പെട്ട റിപ്പോർട്ട് പ്രകാരമുള്ള അത്തഹിയാത്ത്, അതാണ് ഇപ്പോ ഇവിടെ നമ്മൾ ചൊല്ലിയത്. അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹി, അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു റഹ്മത്തുല്ലാഹി വബറകാതുഹു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന്. جزاكم الله خيرا سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته